ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമായതിൽ കൽപൂണ്ട ബി ജെ പി പ്രവർത്തകരും ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തകരും ഒക്കെ തന്നെ അതിലുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയത് സംസ്ഥാന വ്യാപകമായ നീണ്ടു നിന്ന ആക്രമണങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിലും മറ്റ് ജില്ലകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ വ്യാപകമായ ആക്രമണമാണ് ബി ജെ പി പ്രവർത്തകരും അല്ലെങ്കിൽ ശബരിമല കർമ്മസമിതി പ്രവർത്തകർ എന്ന പേരിൽ നിരത്തിലിറങ്ങിവരും കാഴ്ചവച്ചത് വിവിധ സി പി എം ഓഫീസ് സി പി എം സി പി എമ്മിൻ്റെ വിവിധ ഓഫീസുകളടക്കമുള്ളവ ബി ജെ പി കാർ ടച്ച് തകർക്കുകയും തീവ്ക്കുകയും ചെയ്തു പലർക്കും പരിക്കേറ്റു ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ള സംസ്ഥാന നേതാക്കളുടെ വാർത്താ സമ്മേളനം ബഹിഷ്കരിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറായത് അങ്ങനെയെങ്കിലും ബി പ്രവർത്തകരുടെ അഹങ്കാരം അല്ലെങ്കിൽ അവരുടെ ആ കോപത്തിന് ശമനം വരുമെന്നായിരുന്നു കേരള സമൂഹം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഇന്ന് പുലർച്ചെ ഇന്ന് പുലരുവോളവും ഇന്നും പലയിടങ്ങളിലും ബി ജെ പി പ്രവർത്തകർ അക്രമം തുടരുകയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയത്തിന് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് മുന്നിൽ സ്വീകാര്യത ലഭിച്ചുകൊള്ളണം എന്നില്ല ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ തെറ്റായ പ്രചരണത്തിൽ വച്ചുമുതലായി മുന്നോട്ട് വന്നേക്കാം അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെട്ടേക്കാം പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സ് അങ്ങനെയല്ല എന്ന് തിരിച്ചറിയണം ഭീഷണിപ്പെടുത്തിയും അക്രമത്തിൻ്റെ മാർഗത്തിലൂടെയും ജനങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ അവരെ പേടിപ്പെടുത്തി നിങ്ങൾക്കൊപ്പമാക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ധാരണ തെറ്റാണ് അതിനുള്ള ആദ്യത്തെ താക്കീതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ നിങ്ങൾക്ക് നൽകിയത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതാണ് നിങ്ങളുടെ മാർഗമെന്ന് അല്ലെങ്കിൽ ഈ മാർഗ്ഗമാണ് നിങ്ങൾ തുടരാൻ ആലോചിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു നീണ്ടു നിൽക്കുന്ന ബഹിഷ്കരണം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്നും ഉണ്ടാകും എന്ന് ബി ജെ സംഘപരിവാര സംഘടനകളും തിരിച്ചറിയണം